ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം 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 ബാക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് യൂട്യൂബിലൊരു തരംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്താണെന്നറിയോ ഒരു പുതിയ താരോദയം യൂട്യൂബിലുണ്ടായി ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു താരം ജനിച്ചു ഒരു താരം ജനിച്ചു ഒരു താരം ജനിച്ചു ആ താരം ആരാണെന്ന് അറിയണ്ടേ ഹായ് ഗൈസ് എൻ്റെ പേര് അർജുൻ എനിക്കും ചോദിക്കാൻ അതേ ഉള്ളൂ ഞാൻ എൻ്റെ 23 വർഷം കൊണ്ട് കരഞ്ഞ കരച്ചിൽ നീ എൻ്റെ ഒറ്റ വീഡിയോ കരഞ്ഞു തീർത്തിട്ടുണ്ട് വിട്ടുകളയണം എടാ ഇവനല്ല നേരത്തെ പെമ്പിള്ളേർക്ക് ഫ്രീഡം വേണം പറക്കട്ടെ എന്ന് പറഞ്ഞ് നിന്നവൻ ഇനി മുതൽ അവരും പറക്കട്ടു ടിക്ടോക്ക് ഓളികളെ അങ്ങനെ തേച്ച് ഒട്ടിക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ വീഡിയോസ് എല്ലാം വൈറലായി കയറിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോസ് അതുപോലെ തന്നെ വീഡിയോസിനെക്കാട്ടിയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പൊങ്ങി 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 പോയിരിക്കുകയാണ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അർജിയു അർജിയു ഞാനും ആ പേരിലെ ഒരു സംഭവം നോക്കിയേ അർജുൻ എന്നാണ് പുള്ളിയുടെ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അർജുൻ എന്നാണ് പേര് അർജിയു എ അർജു എ ആർ ജെ വയ്യു അർജിയു ആ ഒരു ഇതിൽ തന്നെ സംഭവം പുള്ളിക്കാരൻ ഏതോ ഒരു ലെവലിലൊരാളാന്ന് മനസ്സിലാവുന്ന ഒരു സംഭവമാണ് അല്ലേ പുള്ളിയുടെ ടിക്ടോക്ക് റിയാക്ഷനൊക്കെ വേറെ ലെവലാണ് അപ്പം ഞാനും ഇങ്ങനെ ചിന്തിച്ചു ടിക്ടോക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് തന്നെയാണല്ലോ ഇങ്ങനെ വൈറലാകുമ്പോൾ നമ്മുടെ ചാനലിലേക്കും ചിലപ്പോൾ ആൾക്കാർ കയറി വന്നാലോ നമ്മുടെ ടിക്ടോക്ക് റിയാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്താലോ ഹലോ ആടാ പിന്നെ ഞാൻ ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിനെ പറ്റി പറഞ്ഞിട്ടില്ലേ ആ ഇപ്പം വൈറലായി കൊണ്ടിരിക്കുന്നേ ആ പുള്ളി ടിക്ടോക്ക് റിയാക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ നമ്മുടെ ചാനലിലും ടിക്ടോക്ക് റിയാക്ഷൻ ഒക്കെ ചെയ്താലോ ആടാ അതിനൊക്കെ കുറച്ച് ഹ്യൂമർ സെൻസ് വേണം എനിക്കകെ ചളി അടിക്കാൻ മാത്രമല്ല അറിയൂ ഒന്ന് വെച്ചിട്ട് പോയാൽ ഓരോ പ്രാന്തം കൊണ്ടുവരും രാത്രി നാട്ടപ്പാർക്ക് പുള്ളിയുടെ ചാനലിൽ ആകെ 14 വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതിൽ 10 വീഡിയോസും ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ആണ് ആ 10 വീഡിയോവും ഇങ്ങനെ വ്യൂസ് അടിച്ച് പൊങ്ങി റോക്കറ്റ് വിട്ട പോലെ കുത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ ഏകദേശം 51 വീഡിയോസ് ചെയ്തു ഇപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ താഴെ നോക്കിയാൽ മതി തൊട്ട് താഴെ നോക്കിയാൽ മതി 3.7K എന്ന് പറയും പുള്ളിക്ക് നല്ലൊരു ഹ്യൂമർ സെൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് റിയാക്ഷൻ നല്ലൊന്ന് ആർക്കും എല്ലാവരേക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഇതൊരു ആൾക്കാർ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയേക്കാം പക്ഷേ ഇതൊരു ഫണ്ട് രീതിയിലാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത് എല്ലാ റിയാക്ഷൻ വീഡിയോകളിലും ഫണ്ട് രീതിയിൽ തന്നെ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് വേറൊരു കാര്യം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്ടോക്കിലെ ഹേറ്റേഴ്സ് മൊത്തം നമ്മളെ യൂട്യൂബിലാണ് വന്ന് കിടക്കുന്നതെന്ന് തോന്നുന്നു ടിക്ടോക്കിനെ പറ്റിയിട്ടില്ല ടിക്ടോക്കിൻ്റെ അവർ തേച്ചൊട്ടിച്ചുള്ള വീഡിയോസിനെല്ലാം നല്ല സപ്പോർട്ടേഴ്സാണ് പുള്ളിയുടെ വ്യൂവും എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വീഡിയോസ് കാണുന്നത് നല്ല റിട്ടൻഷനിൽ അല്ലെന്ന് വെച്ചാൽ കൂടുതൽ സമയം ഇങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കണമല്ലോ ആ പുള്ളി ഇങ്ങനെ കയറി കയറി പോകുന്നത് നമ്മളെ വീഡിയോസൊക്കെ ആൾക്കാർ കാണുന്നത് അതുപോട്ടെ മച്ചാൻ ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ കേട്ടോ യൂട്യൂബിൻ്റെ അതേപോലെ തന്നെ പാരലലായിട്ട് ഇൻസ്റ്റാഗ്രാം പേജും ഇങ്ങനെ കുത്തനെ റോക്കറ്റ് എന്നാൽ എലിവാണം വിട്ട പോലെ എലിവാണം തന്നെയാണ് പറഞ്ഞത് അല്ലേ എലിവാണം വിട്ട പോലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റില്ല പറഞ്ഞാൽ നമ്മളൊരു ക്രിയേറ്റർ അല്ലേ അപ്പൊ സഹിക്കാൻ പറ്റില്ലല്ലോ സഹിക്കാൻ പറ്റും പക്ഷേ സഹിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റും സഹിക്കാം പുള്ളിക്കാരൻ എന്താ പറയാ നമ്മുടെ അച്ചായൻ എന്നുള്ള ഒരു പിന്നെ ഇച്ചായൻ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് പിന്നെ പുള്ളിയുടെ ടിക്ടോക്കിലെ ആ പുള്ളിക്കാരനെ എടുത്തിട്ട് എന്താ പറയാ നിലത്തിട്ട് ചവിട്ടി വരക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ വീഡിയോ കണ്ടുതരാം വൻ ഫണ്ട് രീതി വൻ ഫണ്ട് രീതി എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റിയ വീഡിയോ വൻ ഫണ്ട് രീതി അങ്ങനെ തന്നെ പറയണോ ഏതായാലും പുള്ളിക്കാരനെ യൂട്യൂബിന് വല്ലാണ്ടങ്ങ് പിടിച്ചു തോന്നുന്നു പുള്ളിക്കാരനെ അങ്ങനെ കയറ്റി വിടുന്നുണ്ട് ഓരോ നിലകളായിട്ട് ഒറ്റയടിക്ക് കയറ്റി 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 വിടുകയെന്ന് തോന്നുന്നു ലിഫ്റ്റിലായിട്ടാണ് കയറ്റി വിട്ടിട്ടുള്ളത് തോന്നുന്നു അപ്പോൾ ഗൈസ് കൂടുതലൊന്നും പറഞ്ഞില്ല കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ട്രോൾ ചെയ്യുന്ന പോലെയാണ് അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയും അത് എനിക്ക് ഇഷ്ടമാവില്ല അത് ശരിയാവില്ല ഗൈസ് അപ്പോൾ പോയേക്കാം ഇതിൻ്റെ സമയങ്ങളിൽ നിന്ന് അപ്പോൾ അടുത്ത വീഡിയോ കണ്ടാൽ ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണോഷ് പ്രവീൺ സൈനിങ് ഓഫ് ഇൻ ദി ഹൗസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഡോട്ടർ യു വിൽ നോട്ട് സീ എനി മിനിറ്റ് ഓഫ് ദ ടുഡേ ഇറങ്ങി പോടാ